ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഐ ആം സ്വപ്ന ഷാജി, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ്, നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ. ടുഡേ ഐ ആം ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ. നമുക്കറിയാം, ഇപ്പം ബികോം സെമസ്റ്റർ 1 വിദ്യാർത്ഥികളുടെ എക്സാം ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 1 എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരു വലിയ മലയാക്കി എല്ലാവരും കാണുന്നുണ്ട്, ബാലികാറ മലയായിട്ടാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഓൾറെഡി അതിലെ 3 മൊഡ്യൂൾസ്, റോയൽറ്റി അക്കൗണ്ട്സും കൺസൈൻമെൻറ്റും ഫാം അക്കൗണ്ട്സും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഫൈനൽ അക്കൗണ്ട്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര ടഫാണ്, അതും കൂടി ഒന്ന് ഇതാവോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡറും കൂടെ ചെയ്യുന്നത്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സും ഇതിനോടകം തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുറേ തിയറി പോർഷൻസ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഫോർമാറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ, അതിൽ ഏതൊക്കെയാണ് ആ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് നോക്കാം. നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡറിൽ പ്രധാനമായിട്ടും വരുന്നത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് നമുക്ക് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ദി ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഏറ്റവും ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് അറൈസിങ് ആസ് എ റിസൾട്ട് ഓഫ് ദി ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് എത്ര ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടായി, ഗ്രോസ് ലോസ് ഉണ്ടായി എന്നറിയാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ഇൻ അദർ വേർഡ്സ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദ റിസൾട്ട് ഓഫ് ദി മാനുഫാക്ചറിങ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് ഡെബിറ്റ് സൈഡിലുള്ള ഓപ്പണിംഗ് സ്റ്റോക്കും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരും. മാനുഫാക്ചറിങ്ങും സെയിലുമായിട്ട് ആ ഒരു സെയിലിൻ്റെ ഇൻകം എത്ര, മാനുഫാക്ചറിങ്ങിൻ്റെ എക്സ്പെൻസ് എത്ര, ബാക്കി പ്രോഫിറ്റാണോ ലോസാണോ, ഇത് കാണിക്കുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ഈ രണ്ടാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഇത് രണ്ടും ഒന്നിച്ചാണ് പ്രിപ്പയർ ചെയ്യാറ്. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് നോക്കാം. പേര് പോലെ തന്നെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ദി പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടെയിൻ ദ നെറ്റ് പ്രോഫിറ്റ് ഏൺഡ് ഓർ നെറ്റ് ലോസ് ഇൻകേർഡ് ബൈ ദി ബിസിനസ് എൻറ്റിറ്റി ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് ഒരു വർഷം എത്രത്തോളം നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, നെറ്റ് ലോസ് ഉണ്ട് എന്നറിയാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അതിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്, എല്ലാ ഇൻകവും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ഫോർമാറ്റിലേക്ക് പോകാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിരിക്കും. പക്ഷേ ഒരുമാതിരിപ്പെട്ട എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചേർത്ത് ഞാൻ ആ ഒരു ഫോർമാറ്റിനെ കുറച്ചും കൂടി ഒന്ന് വലുതാക്കി എടുത്തിട്ടുണ്ട്. ഇത് പഠിക്കുവാണെങ്കിൽ കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഈ ഫോർമാറ്റിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോകും. അപ്പം നമുക്ക് ഏതൊക്കെയാണ്, എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് നോക്കാം. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോട്ട്ബുക്കിലേക്ക് വരച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഫോർമാറ്റ് മാത്രം വരയ്ക്കാനായിട്ടും എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്കോളോ ഒരു എമൗണ്ട് കോളോ ഡെബിറ്റ് സൈഡിലും ഒരു പർട്ടിക്കുലർ സ്കോളോ ഒരു എമൗണ്ട് കോളോ ക്രെഡിറ്റ് സൈഡിലും കൊടുക്കുക. അതിനുശേഷം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ചാണ്, 2 ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് കൊടുത്തു. അടുത്ത ഐറ്റം 2 പർച്ചേസസ് ആണ്. അതിൻ്റെ കൂടെ നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ വളരെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ, പക്ഷേ ഞാനിവിടെ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. അതുകൂടാതെ ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്, സാധനങ്ങൾ വീട്ടാവശ്യത്തിന് എടുത്തുകൊണ്ട് പോകുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട് ക്വസ്റ്റ്യനിൽ, അപ്പോൾ അതുണ്ടെങ്കിൽ അതും കുറയ്ക്കണം. ലെസ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ. നമ്മളിപ്പം ഹൽവയൊക്കെ കോഴിക്കോടൊക്കെ പോയി ഹൽവയൊക്കെ മേടിക്കാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് അവർ ഫ്രീ സാമ്പിൾസ് തരും. അപ്പോൾ അങ്ങനെ ഫ്രീ സാമ്പിൾസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും പർച്ചേസിൽ നിന്ന് കുറയ്ക്കണം. എന്നിട്ട് കിട്ടുന്ന ഫിഗർ വേണം ഔട്ടറിലേക്ക് എഴുതാനായിട്ട്. അതുപോലെ തന്നെ അടുത്തത് ഡയറക്റ്റ് എക്സ്പെൻസിലാണ് നമ്മൾ എഴുതുന്നത്. വേജസ് എഴുതുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടുന്നു, എന്നിട്ട് പുറത്തേക്ക് എഴുതുന്നു. ഏത് എക്സ്പെൻസ് ആണെങ്കിലും അങ്ങനെയാണ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ കൂട്ടണം. ദെൻ ക്യാരേജ് ഇൻവേർഡ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, ഫ്യൂവൽ ആൻഡ് പവർ, റോയൽറ്റി. അപ്പോൾ ഇവിടെ വരുന്നത് മൊത്തം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ശ്രദ്ധിച്ച് കേൾക്കുക, പ്രൊഡക്ഷനുമായിട്ടോ ഫാക്ടറി ആയിട്ടോ ഒക്കെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളാണ് ഈ ട്രേഡിങ്ങിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരിക. ഓക്കെ, പ്രൊഡക്ഷൻ, പർച്ചേസ്, മാനുഫാക്ചറിങ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണ് ട്രേഡിങ്ങിൻ്റെ ഡെബിറ്റിൽ വരിക. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് നമുക്ക് വരാം. നമ്മൾ സെയിൽസ് എഴുതും, അതിൽ നിന്നും സെയിൽസ് റിട്ടേൺസ് കുറയ്ക്കും. എക്സ്ട്രാ ഇപ്പോൾ പുതിയ പ്രോബ്ലങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു ഐറ്റമാണ് GST. GST എന്ന് പറയുന്നത് സെയിൽസിന് കൊടുക്കുന്ന ഒരു ടാക്സ് ആണ്. അപ്പം അതുണ്ടെങ്കിൽ അതും കുറച്ചിട്ട് വേണം ഔട്ടറിലേക്ക് എമൗണ്ട് എഴുതാൻ. അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്ക്, ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവും, അത് കാണിക്കുക.
ബൈ അബ്നോർമൽ ലോസ് ഇഫ് എനി, അതായത് ഇപ്പോൾ തീപിടുത്തമൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീപിടുത്തം മൂലം കത്തിപ്പോയ സാധനം നമ്മൾ ഇവിടെ കാണിക്കും. എന്നിട്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് കൂട്ടി ബാലൻസ് ചെയ്യും. ഇവിടെയാണ് ബാലൻസിങ് ഫിഗർ വരുന്നതെങ്കിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഞാൻ റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട്. നേരെ മറിച്ച് ഇവിടെയാണ് നമുക്ക് ബാലൻസിങ് ഫിഗർ വരുന്നതെങ്കിൽ നമുക്ക് ഗ്രോസ് ലോസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ആ ഒരു ഫോർമാറ്റ് കഴിഞ്ഞു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് താഴേക്ക് പോകുന്നത് കേട്ടോ. ഞാൻ സ്പേസ് കുറവായതുകൊണ്ട് അടുത്ത സ്ക്രീനിൽ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ദെൻ നമുക്ക് കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇപ്പുറ സൈഡിലേക്ക് എടുത്തെഴുതുക, ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ. ഇനി അഥവാ കിട്ടിയത് ലോസ് ആണെങ്കിൽ ടു ഗ്രോസ് ലോസ് ബ്രോ ഡൗൺ എന്നെഴുതുന്നു. അതിനുശേഷം ബാക്കിയുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. ടു സാലറീസ്, ടു റെൻ്റ് ആൻഡ് റേറ്റ്സ്, ഇവിടെയൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോണം, മറന്നു പോകരുത്. ഇൻഷുറൻസ്, അവിടെ ഇൻഷുറൻസിൻ്റെ കേസിൽ പ്രീപെയ്ഡ് വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ കുറയ്ക്കണം. ദെൻ പോസ്റ്റേജ്, ക്യാരീജ് ഔട്ട്വേർഡ്, ട്രേഡ് എക്സ്പെൻസ്, ഡിസ്കൗണ്ട് അലൗഡ്, ഡിപ്രീസിയേഷൻ, ബാഡറ്റ്. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇൻകം ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്, കമ്പനിക്ക് കിട്ടുന്നതെല്ലാം ആഡ് ചെയ്തോണം. ഡിസ്കൗണ്ട് റിസീവ്ഡ് വരാം, കമ്മീഷൻ റിസീവ്ഡ് വരാം, ഇൻട്രസ്റ്റ് റിസീവ്ഡ് വരാം, റെൻറ്റ്, ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും അത് വരാം, റെൻറ്റ് ഫ്രം സബ്ലെറ്റിംഗ് വരാം, റെൻറ്റ് ഫ്രം ടെനൻറ്റ് വരാം, ബാഡറ്റ് റിക്കവേർഡ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ളതൊക്കെ വരാം. ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇനിയുണ്ട് ഫോർമാറ്റ്. വീണ്ടും ടു ഇൻട്രസ്റ്റ് എക്സ്പെൻസുകളൊക്കെ വരാം, ബാങ്ക് ചാർജസ്, ഓഡിറ്റ് ഫീ, റിപ്പയർ, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഇതൊക്കെ എക്സ്പെൻസാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി അബ്നോർമൽ ലോസ്, തീപിടുത്തം മൂലം കത്തിപ്പോയി, ഇൻഷുറൻസ് കമ്പനി നമുക്ക് എമൗണ്ട് ഒന്നും തന്നില്ല എന്ന ക്വസ്റ്റ്യൻ കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എമൗണ്ട് പി ആൻഡ് എല്ലിൻ്റെ ഡെബിറ്റിലും കൂടെ കാണിക്കണം. ഓക്കെ, പിന്നെ ഇവിടെ ആകുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരാം, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് വരാം. എന്നിട്ട് വീണ്ടും ബാലൻസ് ചെയ്യുന്നു. ബാലൻസിങ് ഫിഗർ ഇവിടെയാണ് വരുന്നതെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും, ഇപ്പോഴത്താണ് വരുന്നതെങ്കിൽ നമുക്ക് നെറ്റ് ലോസ് ആയിരിക്കും. അപ്പം ഇതാണ് ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിലെ ഫസ്റ്റ് ഡോക്യുമെൻ്റായ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു ഫോർമാറ്റ് കണ്ടു. ഇത് നമുക്ക് നെക്സ്റ്റ് ഡോക്യുമെൻ്റായ ബാലൻസ് ഷീറ്റ് എന്താന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസെറ്റ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ബാലൻസ് ഷീറ്റിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണുള്ളത്, അസെറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഷോയിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് ആസ് ഓൺ എ ഗിവൺ ഡേറ്റ്. ഇത് പഠിച്ചു വെച്ചോണം. ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാനാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അസെറ്റ്സ് ആർ ഷോൺ ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആൻഡ് ദി ലയബിലിറ്റീസ് ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പം അസെറ്റാണ് റൈറ്റ് സൈഡിൽ, ലയബിലിറ്റീസ് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പം അതും ഒരു വളരെ വലിയൊരു ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഞാൻ ആ ഫോർമാറ്റിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതൊന്ന് എഴുതിയെടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ. അതിൽ തന്നെ ലയബിലിറ്റി സൈഡും ഉണ്ട്, നമുക്ക് അസെറ്റ് സൈഡും ഉണ്ട്. ലയബിലിറ്റി സൈഡിൽ നമ്മൾ എപ്പോഴും എഴുതുമ്പം, ഇപ്പം ഒരു എക്സാമിന് എഴുതുമ്പോഴത്തേക്കും ഓർഡറൊക്കെ ഒന്ന് മാറിപ്പോയി എന്ന് കരുതി മാർക്ക് പോവില്ല, ടാലി ആയാൽ മതി. പക്ഷേ എഴുതി പഠിക്കുന്ന കുട്ടികൾ കറണ്ട് ലയബിലിറ്റീസും കറണ്ട് അസെറ്റ്സും ആദ്യം എഴുതുക, ഫിക്സഡ് ലയബിലിറ്റീസും ഫിക്സഡ് അസെറ്റും താഴേക്ക് എഴുതുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാന്ന് നോക്കാം. സൺഡ്രി ക്രെഡിറ്റേഴ്സ് വരാം, അവിടെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റർ ഉണ്ടെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. ദെൻ ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇനി ജി എസ് ടി കൊടുക്കാനുണ്ടെങ്കിൽ ജി എസ് ടി വരാം ഈ കൂടെ. അതുപോലെ തന്നെ മാനേജേഴ്സ് കമ്മീഷൻ എന്നുള്ള ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ലയബിലിറ്റി സൈഡിൽ വരുന്നതാണ്. ഇനി ഫിക്സഡ് ലയബിലിറ്റി വരുമ്പോഴത്തേക്കും ബാങ്ക് ലോണാണ്, പിന്നെ റിസർവ് ഫണ്ട് ഉണ്ടെങ്കിൽ അത് കാണിക്കുക. ക്യാപിറ്റലിലാണ് ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ളത്, ഞാൻ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ കൂട്ടുക, നെറ്റ് ലോസ് ആണെങ്കിൽ കുറയ്ക്കുക. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ കൂട്ടുക, ലോസ് ആണെങ്കിൽ കുറയ്ക്കുക. ആഡ് അഡീഷണൽ ക്യാപിറ്റൽ, ക്വസ്റ്റ്യനിൽ അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും കൂട്ടുക. ഇനി ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതും കുറയ്ക്കുക. ഇൻകം ടാക്സ് എന്നൊരു ഐറ്റം ക്വസ്റ്റ്യനിൽ കിടപ്പുണ്ടെങ്കിൽ അതും കുറയ്ക്കുക. ഓക്കെ, ഇനി അസറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ് ആണ് കറണ്ട് അസറ്റ്സിൽ ഫസ്റ്റ് ഐറ്റം. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, സൺഡ്രി ഡെപ്റ്റർ എഴുതുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ന്യൂ പ്രൊവിഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ദെൻ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഐറ്റം ഉണ്ടെങ്കിൽ അതും കുറയ്ക്കണം. അപ്പോൾ മൂന്ന് ഐറ്റം അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നേക്കുന്ന എമൗണ്ടുകൾ മാത്രം കുറച്ച് ഔട്ടറിലേക്ക് എഴുതുക. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കുക, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം ഇതൊക്കെ കാണിച്ചു. അതിനുശേഷം നമുക്ക് ഫിക്സഡ് അസറ്റിലേക്ക് വരാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമേ ഡിപ്രീസിയേഷൻ കുറച്ച് കാണിച്ചിട്ടുള്ളൂ, ഏതൊക്കെ അസറ്റിന് ഡിപ്രീസിയേഷൻ ഉണ്ടോ അതൊക്കെ കുറച്ചോണം.
ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ കുറച്ച് കാണിക്കുക. ലൂസ് ടൂൾസ് ഇതൊരു ഐറ്റമാണ്, നിങ്ങൾ മിക്കവാറും എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പി ആഞ്ഞല അക്കൗണ്ടിൽ കൊണ്ട് എഴുതി വെക്കാറുണ്ട്. ലൂസ് ടൂൾസ് നമ്മളെ സംബന്ധിച്ച് അസറ്റാണ്, അത് മറന്നു പോകരുത്. അപ്പോൾ അത് കാണിക്കുക. പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിങ്, പേറ്റന്റ്, ഗുഡ് വില്ല്, ഇനി കോപ്പി റൈറ്റ്, അങ്ങനെ എന്തുണ്ടെങ്കിലും അത് കാണിക്കുക. ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ടാലിയായി കിട്ടും. അപ്പം ഇതാണ് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. അപ്പം നിങ്ങൾക്കൊരു ഡീറ്റെയിൽ ആയിട്ട് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻസിൻ്റെ ഓരോന്നിൻ്റെയും ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു പോകും. 10-12 അഡ്ജസ്റ്റ്മെൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അത് ഓരോന്നും ഏതൊക്കെയാണ് ആ രണ്ട് സ്ഥലങ്ങളിൽ വരുന്നതെന്ന് പറഞ്ഞു പോകും. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പ്രോബ്ലങ്ങളും ചെയ്യും. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾക്ക് എക്സാംസിന് ആവശ്യമുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെൻസിൻ്റെയൊക്കെ ന്യൂ വീഡിയോസായിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. കീപ് വാച്ചിങ്. താങ്ക് യു.